ഓ മൈ ഗോഡ്, ഫോൺ ഓഫായല്ലോ. കട്ട് ചെയ്തല്ലോ അവള്. ഇവിടെ അടുത്തെങ്ങും ഒരു ഫോൺ ബൂത്ത് പോലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ചെന്ന് ഗ്രാമത്തിലെ ആളുകളെ എല്ലാം ഈ വിവരം അറിയിക്കണം. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുകയാണെന്നറിയോ? പണ്ട് നീ ചെറിയ കുട്ടിയായിരുന്നപ്പോ നിന്റെ പാവക്കുട്ടിയുടെ കല്യാണത്തിന് 2 രൂപ ചോദിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് മുതല് മോളുടെ ഈ അച്ഛൻ നിന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച് എന്നും സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ അതൊരിക്കലും ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഈ അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ല ഇവളെ എന്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോണം ബൽദേവ. അമ്മ ഗുഞ്ചന്റെ കൂടെ പോണുണ്ടല്ലോ, അപ്പൊ ഞാൻ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിക്കുള്ള. വേണ്ട മോനെ, വേണ്ട. പറയുന്നു കേക്ക്, ഈ വിവാഹം നടക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്താ, അവള് നിന്റെ കുഞ്ഞനുജത്തി അല്ലട ബൽദേവ്. ഈ വിവാഹത്തിന് ഈ അച്ഛൻ കൂടെ ഉണ്ടാവില്ല. ഗുഞ്ചൻ അവിടെ തികച്ചു ഒറ്റയ്ക്കായി പോവും ബൽദേവ്. അത് പാടില്ല. പറയുന്നു കേക്ക്, ഈ അവസ്ഥയിൽ എന്റെ മോൻ അവിടെ ഉണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിലും നീ അവളുടെ ഏട്ടനല്ലടാ. അതൊന്നും സാരമില്ല അച്ഛാ, അച്ഛനിപ്പോ ഒട്ടും സുഖമില്ല. ഈ അവസ്ഥയിൽ അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ പോവില്ല. ഇല്ല, നീ എനിക്ക് വാക്ക് തന്നത. നീ പോക്കോ. എടാ ഇങ്ങോട്ട് വന്നേ. എടാ ഞാൻ പറയുന്നത് കേൾക്ക്, നീ അച്ഛന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം. അച്ഛന്റെ അടുത്ത് തന്നെ നീ എപ്പോഴും എപ്പോഴും ഫോൺ ചെയ്ത് എനിക്ക് വിവരങ്ങൾ അറിയിക്കണേ. അച്ഛനെ നന്നായിട്ട് നോക്കണം, ഒരൊറ്റ സെക്കൻഡ് പോലും ശ്രദ്ധ മാറരുത്. ബൽദേവ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലടാ ഇവിടെ. അയ്യോ, വണ്ടി പഞ്ചറായല്ലോ. ഞാനിപ്പോ എങ്ങനെ അമ്പലത്തിലേക്ക് എത്തുക? രൺവീരേട്ടന്റെ കല്യാണം ഞാൻ
എന്തു വന്നാലും ആ കല്യാണം നടക്കാൻ പാടില്ല. ഹലോ ചേട്ടാ, ഒന്ന് നിക്കണേ ചേട്ടാ, പ്ലീസ് ഒന്ന് നിക്ക ചേട്ടാ, ഒന്ന് നിർത്തണേ ചേട്ടാ, ചേട്ടാ പ്ലീസ് ഒന്ന് നിർത്തിക്കേ. ഇനി വരണമാലും അണിയിക്കുന്ന ചടങ്ങാണ്, വരനും വധുവും പൂമാല ചാർത്തുക. തിരുമേനി, കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാൻ പറ്റുമോ? ഇതുവരെ എന്റെ അനിയത്തി ഇങ്ങ് എത്തിയിട്ടില്ല. രൺവീറേ, ഇനി താമസിച്ചാ ശുഭമുഹൂർത്തം കഴിഞ്ഞു പോവല്ലോ. അതൊന്നും വേണ്ട തിരുമേനി, കല്യാണം വേഗം നടക്കട്ടെ. പ്രസിഡന്റിനെയും കൂട്ടി എനിക്ക് ആശുപത്രി പോവാനുള്ളതാ. വരൻ വധുവിനെ വരണമാലി അണിയിച്ചോളൂ. വധു വരനെ വരണമാലി അണിയിക്കുക. കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഏട്ടന്റെ കല്യാണം കാണാൻ അവൾക്ക് ഭാഗ്യം ഉണ്ടാവില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണ്ടേ റബ്ബേ?
പ്ലീസ് വണ്ടി ഒന്ന് നിർത്തണേ ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് വണ്ടി ഒന്ന് നിർത്തണേ, പ്ലീസ് പ്ലീസ് ചേട്ടാ, ചേട്ടാ പ്ലീസ് എന്നെ ഒന്ന് പ്രീതംപുരയ്ക്ക് അടുത്തുള്ള ഭഗവതിയുടെ അമ്പലത്തിന്റെ അവിടെ ഒന്ന് എത്തിക്കാമോ? അനിയത്തി, ഇതെന്താ കയ്യിലെ നല്ല മുറിവുണ്ടല്ലോ, വേഗം വന്നേ, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട വേണ്ട ഏട്ടാ, എനിക്ക് ആശുപത്രിയിലൊന്നും പോണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് അമ്പലത്തിൽ എത്തിയേ പറ്റൂ. എന്റെ ഏട്ടന്റെ ജീവിത പ്രശ്നം സഹായിക്കണം. പെങ്ങളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കേറിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എന്നാല് തിരുമേനി, പെട്ടെന്നായിക്കോട്ടെ. തിരുമേനി, കുറച്ചു നേരം കൂടി കാത്തു നിൽക്ക്, എന്റെ അനിയത്തി ഇപ്പൊ ഇങ്ങനെ അവിടെ എന്റെ അച്ഛൻ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കണം. ഇനിയും താമസിച്ചാ ശരിയാവില്ല. ഇവിടെയുള്ള കാര്യങ്ങൾ തീർത്തിട്ട് വേണം എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ. തിരുമേനി, ഇനി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, കല്യാണ ചടങ്ങ് നടക്കട്ടെ. അതെ അതെ, ഒന്ന് പെട്ടെന്ന് വേണം. ശരി കുഞ്ഞമ്പിളി, ഞാൻ അവളോടെല്ലാം പറഞ്ഞിരുന്നു, ഇപ്പൊ ഇങ്ങ് എത്തുമായിരിക്കും. ചടങ്ങുകൾ തടസ്സപ്പെടുത്തണ്ട, മുഹൂർത്തം തുടങ്ങാറായിരിക്കുന്നു. തിരുമേനി, നിങ്ങൾ തുടങ്ങിക്കോളൂ. ആയിക്കോട്ടെ. ഈ വീര ശരിക്കും എങ്ങോട്ടാ പോയത്? അവളുടെ ഏട്ടന്റെ കല്യാണത്തിന് പോലും വന്നില്ലല്ലോ, എന്താ സംഭവിച്ചത്? മോളെ വരന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചോളൂ. ഓം കലാദേവതാഭ്യാമി സ്നാനം സമർപ്പയാമി, ഓം പഞ്ചദേവതാഭ്യാമി ശരിയാവില്ല, എന്റെ ഏട്ടന്റെ ജീവിതം അതോടെ തകർന്നു പോവും, അതുകൊണ്ടാ പറയുന്നേ. ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ, നമ്മളിപ്പോ അങ്ങ് എത്തുവന്നേ. ഇനി വസ്ത്രം ബന്ധിക്കുന്ന ചടങ്ങിന് വരന്റെ സഹോദരിയെ വിളിച്ചോളൂ. തിരുമേനി, വീരയ്ക്ക് ഇതുവരെ ഇങ്ങ് എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ വധുവിന്റെ സഹോദരനും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അഗ്നിപ്രദക്ഷിണം ചെയ്യാനായിട്ട് എണീറ്റോളൂ. ഇനി ബാക്കിയുള്ള പ്രദക്ഷിണത്തിന് വധു ആദ്യം നടക്കേണ്ടതാണ്, വരൻ പുറകെയും. ഒരുമിച്ചൊരു അനുരാഗപ്പുഴയായി
മുകിലായി തീരാം ഒരുമിച്ചാമാനത്തെ മുകിലായി തീരാം അരികിൽ നിന്നരികിൽ നിന്ന് അകലാതെ ഇരിക്കാം മിടി രണ്ടും നനയുമ്പോൾ അഗ്നിപ്രദക്ഷിണം പൂർത്തിയായിരിക്കണോ ഇനി രണ്ടുപേരും ഇരുന്നോളൂ ഇനി വരൻ വധുവിന് തിരുമാങ്കലിയും ചാർത്തി കൊടുത്തോളൂ ഇത് വാങ്ങിക്കൂടാ വരൻ സ്വന്തം പേര് പറഞ്ഞ് വധുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തേണ്ടതാണ് ഇത് വാങ്ങിക്കൂടാ വരൻ സ്വന്തം പേര് പറഞ്ഞ് വധുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തേണ്ടതാണ് സിന്ദൂരമണിയുന്ന പവിത്രമായ ചടങ്ങോടെ ഈ കല്യാണ ചടങ്ങുകൾ പൂർത്തിയായിരിക്കണോ ഇന്ന് മുതൽ നിങ്ങൾ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും തലയിൽ ഈ പാപഭാരം കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല നിരപരാധിയായ എന്റെ ഏട്ടന്റെ ജീവിതം ഗുഞ്ചനെ പോലൊരു പെണ്ണിന് വേണ്ടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല പോയത് മോളെ ഞാൻ എത്ര നേരായി നിന്നെ വിളിക്കുന്നു എന്നറിയോ നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ രൺവീരേട്ടാ എനിക്ക് രൺവീരേട്ടനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്
എന്നിട്ടാ പോയത് മോളെ. ഞാൻ എത്ര നേരായിട്ട് നിന്നെ വിളിക്കുന്നോന്നറിയോ? നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഏട്ടൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ പറ്റിയെന്ന് പറ മോളെ. അത് സാരല്ല ഏട്ടാ. രൺവീരേട്ടാ, എനിക്ക് ഏട്ടനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. രൺവി, നീ എങ്ങോട്ടാണ് പോകുന്നത്? വീര, വീര, വീര നിക്ക്. നിന്റെ കൈ എങ്ങനെ മുറിഞ്ഞെന്ന് പറ. ഇത് എന്ത് പറ്റിട്ട് ഇങ്ങനെ മുറിഞ്ഞ? ഏട്ടൻ എന്തിന് ഇങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറായത്? എന്റെ കണ്ണുകളിലേക്ക് നോക്കിട്ട് പറയേട്ടാ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഏട്ടൻ എന്നോട് ഈ നാട്ടുകാരോടും പറഞ്ഞതെല്ലാം പച്ച കള്ളമായിരുന്നു. സത്യം മറ്റു പലതുവാ. ശരിയല്ലേ ഏട്ടാ? വീര, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? എല്ലാവരും കണ്ടെന്നെ സത്യം എന്ന് ഞാൻ അന്നെ പറഞ്ഞല്ലേ. എനിക്കറിയാം വീര, ഈ കല്യാണം പെട്ടെന്ന് നടത്തേണ്ടി വന്നു. പക്ഷെ വീരെ, നിന്നെ വിളിക്കാൻ എല്ലാവരും ശ്രമിച്ചതാ. നീ എങ്ങോട്ട പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ടാ പോയതെന്ന് അറിയണല്ലേ ഏട്ടാ. സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാ. മനോജിനെ കൊണ്ട് സത്യം പറയിക്കാൻ പോയതാ. ആ വാനിറ്റിക്കകത്ത് എന്താ സംഭവിച്ചതെന്നറിയാൻ അയാളെല്ലാം സത്യം എന്നോട് പറഞ്ഞു ഏട്ടാ. സത്യം എന്താന്ന് ഏട്ടൻ അറിയണ്ടേ? ഗുഞ്ചിനെ വാനിറ്റിക്കകത്തേക്ക് കൊണ്ടുപോയത് ഏട്ടനായിരുന്നില്ല, ആ മനോജിന്റെ കൂടെ അവൾ പോയത്. എന്നിട്ട് ഒടുവിൽ അയാളുടെ അടുത്തുനിന്ന് ഗുഞ്ചിനെ രക്ഷിച്ച് ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടുമല്ലേ. സംഭവിച്ചതൊക്കെ വലിയ തെറ്റായിരുന്നു. ഈ തെറ്റുകൾ ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. ഗുഞ്ചിന് വേണ്ടി എന്റെ രൺവീരേട്ടന്റെ ജീവിതം ബലിയർപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് എല്ലാരോടും ഈ സത്യം തുറന്ന് പറയാൻ പോവാ. ഗുഞ്ചിനായിട്ടുള്ള എന്റെ കല്യാണം കഴിഞ്ഞു വീര. ഇങ്ങനെ ഒരു കല്യാണം ബന്ധം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഏട്ടാ. ഏട്ടൻ ഈ ബന്ധം ഇപ്പൊ തന്നെ വേർപെടുത്തിയേ പറ്റൂ. ഇങ്ങനെ ഒരു കല്യാണം കല്യാണമേ അല്ല. ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലും ഏട്ടന് സമാധാനം തരില്ല. നിങ്ങൾ രണ്ടുപേരും ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ ഈ കല്യാണം വേണ്ടെന്ന് വെക്കണം.